നമുക്ക് പത്രം ഉടകല്ല അരി ആ തേശേർത അങ്കൽപ്പല്ല പറമാന്ത് പാനേസ കർമ്പലേസ യോ ക കോറു ആ ഹായ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചേമ്പിലേപ്പാണ് കൊങ്ങണിയിൽ പത്രോട എന്ന് പറയുന്ന ചേമ്പിലേപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മളിപ്പോ ചേമ്പിലേക്ക് പറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ഞരമ്പ് കളഞ്ഞ് വൃത്തിയാക്കി കഴുകിയെടുക്കണം. വലിയ ഇലയാണെങ്കിൽ എല്ലാ ഞരമ്പുകളും എടുക്കണം. ചെറിയ ഇലയാണെങ്കിൽ നടുക്കുള്ള ഞരമ്പ് മാത്രം എടുത്താൽ മതിയാകും. പത്രോടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ: ചേമ്പില, ഞരമ്പ് കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയത്, പച്ചരി, കുത്തരി, തേങ്ങ, പുളി, ഉണക്കമുളക്, മഞ്ഞൾപ്പൊടി, കായം, ഉപ്പ്. എടി, നമ്മുടെ അടുക്കള തോട്ടത്തിൽ കാന്താരി ഉണ്ട്, അതും കൂടി എടുത്താലോ നമുക്ക് ഇതില്? ആ, അതുകൂടി നമുക്ക് ചേർക്കാം. കാന്താരി പത്രോടയിൽ ചേർക്കുമ്പോ ഒരു പ്രത്യേക തരം ടേസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് കാന്താരി പറിച്ചു കൊണ്ടുവരാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 300 ഗ്രാം പച്ചരിയും 300 ഗ്രാം കുത്തരിയുമാണ്. കുത്തരി ഇല്ലെങ്കിൽ നമുക്ക് പുഴുക്കനരി ആയാലും ഉപയോഗിക്കാം. ഈ അളവിലുള്ള അരിക്ക് ഒരു തേങ്ങയാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. അതേപോലെ ഇത് ഏകദേശം ഇതേ വലിപ്പമുള്ള ഒരു 5-6 പുളി കഷ്ണങ്ങളാക്കിയത് ആവശ്യമുണ്ട്. എടി, എന്തിനാണ് ഈ പുളി ഉപയോഗിക്കുന്നത്? പലരും ഈ ചോദ്യം ചോദിക്കാറുണ്ട്. പുളി ഉപയോഗിക്കുന്നത് ചൊറിച്ചിൽ വരാണ്ടിരിക്കാൻ വേണ്ടിയും പിന്നെ നല്ല ടേസ്റ്റും കിട്ടാനാണ്. ഈ പുളി ഇല്ലെങ്കിൽ നമുക്ക് ചെമ്മീ പുളിയോ വാളം പുളിയോ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഞങ്ങൾ എടുത്തിരിക്കുന്നത് 50 ഗ്രാമോളം ഉണക്കമുളകാണ്. എരിവ് കുറച്ച് മുമ്പിട്ട് നിൽക്കേണ്ടതിനാൽ ഞങ്ങൾ ഒരു കുറച്ച് കാന്താരിമുളക് കൂടി എടുത്തിട്ടുണ്ട്. കാന്താരിമുളക് വേണമെന്ന് നിർബന്ധമില്ല. രണ്ടു തരം അരികളും ഒരു 8 മണിക്കൂറെങ്കിലും കുതിർക്കാനിടണം. നമ്മളിപ്പോൾ അരി കുതിർക്കാനിട്ടിട്ട് 8 മണിക്കൂർ നേരമായി. ഇനി നമുക്ക് ഇത് ഒന്ന് അരച്ചെടുക്കണം. അതിനായി ഞങ്ങൾ ഇവിടെ വെള്ളം ഊറ്റിക്കളയുന്നുണ്ട്. അരച്ചെടുക്കുമ്പോൾ പുട്ടിനെ പോലെ തരിതരിപ്പുള്ള രീതിയിൽ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ അരച്ചെടുത്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാക്കൊത്തും ചെറുതായി അരിഞ്ഞ പുളിയും മുളകും കൂടി അരച്ചെടുക്കാം. നമ്മുടെ അരപ്പ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാൽക്കായവും രണ്ട് ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഇനി നന്നാക്കാം. നമ്മുടെ മാവെല്ലാം ഇപ്പൊ റെഡിയായിട്ടുണ്ട്. നമുക്കിനി ചെയ്യേണ്ടത് ഒരു ഇല എടുത്തു വെച്ചിട്ട്, വലിയ ഇല ആദ്യം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ മാവ് പുരട്ടി കൊടുക്കണം. അത് കഴിഞ്ഞ് വീണ്ടും വേറൊരു ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ മാവ് അങ്ങനെ പുരട്ടി കൊടുക്കണം. അങ്ങനെ ഒരു 10-12 ഇലകൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ അതിങ്ങനെ റോള് ചെയ്യണം. റോള് ചെയ്യേണ്ട രീതി ഇവിടെ കാണിച്ചു തരാം. Thank you.
മടക്കി ചുരുട്ടി റോൾ ചെയ്യുക. നമ്മുടെ റോൾ ചെയ്യലൊക്കെ ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ മാവ് പുരട്ടി കൊടുക്കാം. നമ്മുടെ റോളുകൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വാഴയില വെച്ച് അതിൻ്റെ മുകളിൽ ഈ റോളുകൾ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് പത്രവോടോ എങ്ങനെ കുക്കറിൽ വെച്ചുണ്ടാക്കാമെന്ന് നോക്കാം. അതിനായി കുക്കറിലേക്ക് ഒരു കൈ എണ്ണ ഒഴിക്കുക. ഇനി കുക്കറിലേക്ക് ഓരോ ഉരുളകളായി വെക്കുക. ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക. ഒരു വിസിൽ അടിച്ചതിന് ശേഷം സിമ്മിൽ 20 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഓഫ് ചെയ്യുക. ആവി പോയതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം. ഇഡ്ഡലി ചെമ്പിൽ ആവിയിൽ വേവുന്നു. കുക്കറിൽ വെള്ളത്തിലാണ് വേവിക്കുന്നത്. കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത് ഇഡ്ഡലി ചെമ്പിൽ വേവിക്കുന്നതിനാണ്. കുക്കറിൽ വേവിക്കുന്നതാണ് നമുക്ക് ഇന്ധനവും സമയവും ലാഭമുള്ളത്. നമ്മുടെ പത്രോട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പത്രോട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സ്ലൈസ് ആയിട്ട് മുറിച്ചെടുക്കാം. നമ്മളുടെ പത്രോട് ഇവിടെ നമ്മൾ സ്ലൈസ് ആക്കിയിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ മുകളിൽ എണ്ണ ഒഴിച്ച് കഴിക്കാവുന്നതാണ്. നമ്മുടെ സ്വാദിഷ്ടമായ പത്രോട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ ദോശക്കല്ല് ഇവിടെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ എണ്ണ ഒഴിച്ച് പത്രോട് ഒന്ന് മുരിച്ചെടുക്കാം. ഇനി ഇതിന്റെ മേളിൽ നമുക്ക് എണ്ണ ഒന്ന് ഇട്ട് കൊടുക്കാം. നമ്മുടെ പത്രവടയുടെ ഒരു വശം വരുന്നിട്ടുണ്ട്. നമുക്കിത് മറിച്ചിടാം. നമ്മുടെ മൊരിന്റെ പത്രോടോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ് സംഭവം.